മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും ശ്രീമാൻ പച്ചക്കുളം വാസു. പോകുമല്ല, എന്തായിരുന്നു ബഹളം? ഇനി എനിക്ക് ഇനി ദിലീത ഇനി ഇതിന് എരുമില്ല അടി കിട്ടാനില്ല. എനിക്ക് അമ്മാതിരി അടി കിട്ടിയ ഈ കിട്ടിയത് ഒന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. കാര്യായിട്ട് വിചാരിക്കണ പോലെ അല്ല എന്റെ അവസ്ഥ. പട്ടിണിയിലാണ്, ഒരു പട്ടിണി. നെക്സ്റ്റ് പേഷ്യന്റ്. എന്നെ രണ്ടു രീതിയിലായിരുന്നു ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. ആ കൊച്ചി ഇറങ്ങി പോയി വിചാരിക്കുന്നവരാണ്. ആള് പൊങ്ങന, മൂപ്പര് സംസാരിക്കുന്ന എന്തായാലും തലവുലിക്ക് സമ്മതിക്കുക. പക്ഷെ ആ കൊച്ച് സൂപ്പർ ആണെന്നും പറയണവരുണ്ട്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പക്ഷെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ആ കൊച്ചിനെ കേട്ടിടുന്ന മമ്പർത്തെ തങ്ങളി മനസ്സിൽ വിചാരിച്ചു. ഏതൊരു കമന്റ് ഒരു ഇത് വന്നാലും ഇത് തീർന്നില്ലേ? ഇതൊരു നടക്ക് പോണ കേസല്ല. പോളിട്ടാൽ പോലും എന്റെ ഒരു സ്ഥാനം രണ്ടിലോ ഒന്നിലോ ഉണ്ടായിരുന്നു. ഇതിലെന്തെങ്കിലും കുറയുമോ? ഇതിൽ കുറയില്ല, പോകെ പോകെ കൂടാനേ സാധ്യതയുള്ളൂ. പോളിട്ടാൽ പോലും എന്റെ ഒരു സ്ഥാനം രണ്ടിലോ ഒന്നിലോ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് വെറുപ്പിക്കലേ, ഭയങ്കര വിടലാണല്ലോ നിങ്ങള്. ഭയങ്കര പ്രശ്നമായി, ഭയങ്കര പ്രശ്നമായി. ചെഞ്ഞത് കഴിഞ്ഞിട്ട് ആട്ടിയും പോയിട്ട് കൊറേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വന്നു. എന്റെ പ്രൊഫഷന്റെ കൈപോയി, പണ്ടത്തരായി പോയി. എനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നുന്നു, ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട്. പക്ഷെ ഈ ഒരൊറ്റ കഥ കാരണം നിന്റെ എനിക്കറിയില്ല, നീ തന്നെ അത് ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? വിട്ടവളി ആന പിടിച്ചാ കിട്ടു. നിന്റെ കോച്ചിനെയും ഇവരെയൊക്കെ ബന്ധപ്പെട്ട് കാണാം, ബന്ധപ്പെട്ട് ഇവരൊക്കെ തിരിഞ്ഞു. പറ്റിയത് പറ്റി, ഇനിയിപ്പോ എന്ത്? കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണം. എല്ലാരും തിരിഞ്ഞു എനിക്കെതിരെ, എല്ലാരും എല്ലാരും തിരിഞ്ഞു. മികച്ച വില്ലൻ, മികച്ച സ്റ്റോറി റൈറ്ററിനുള്ള അവാർഡാണ് നൽകാൻ പോകുന്നത്. അവാർഡ് വിന്നറിനെ സ്നേഹത്തോടെ ക്ഷണിക്കാം. ഒട്ടാകെ ഞെട്ടിച്ച സ്റ്റോറി പറഞ്ഞ എനിക്കൊരു പ്രണയം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞ ഒരു ഒരു ഓഫീസർ അങ്ങനെയുള്ള ഒന്നും ഇല്ല. താങ്ക് യു.